വി നോ ദ ട്രൂത്ത്. ഇറ്റ്സ് മൈ എന്നെ സംബന്ധിച്ച് ഒരു കവളിപ്പിക്കൽ പോലെയാണ്. ആൻഡ് ഞാൻ പക്ഷേ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ജോലി ചെയ്യണേ. മലയാള സിനിമയിലെ ആൺമേൽക്കോയ്മയെ നിരന്തരം വിമർശിച്ചും സിനിമയിലെ സ്ത്രീവിരുദ്ധത ചൂണ്ടിക്കാട്ടിയും ശ്രദ്ധ നേടിയാണ് ഒന്നര പതിറ്റാണ്ടോളമുള്ള പാർവതി തിരുവോത്തിന്റെ സിനിമാ ജീവിതം. മികച്ച കഥാപാത്രങ്ങളിലൂടെ സിനിമകളിൽ തന്നെ അടയാളപ്പെടുത്തി എന്നതിനു പുറമെ സമൂഹത്തിലെയും സിനിമയിലെയും നീതിയേടുകളിൽ വ്യക്തമായ നിലപാടുകൾ അറിയിച്ചുകൊണ്ടുകൂടിയായിരുന്നു അവരുടെ ജീവിതം. ഭവിഷ്യത്തുകൾ പരിഗണിക്കാതെയുള്ള പാർവതിയുടെ നിരന്തരം ഇടപെടലുകൾ ലിംഗനീതിക്കായുള്ള ശ്രമങ്ങളിൽ പ്രധാനമാണ്. ആക്ച്വലി ഇഷ്യൂ വാസ് നെവർ ബിറ്റ്വീൻ മീ ആൻഡ് ഹിം. എന്റെയും മമ്മൂക്കയുടെയും പേര് മാത്രമാണ് ഇടുന്നത്, അല്ലെങ്കിൽ പാർവതി അഗൈൻസ്റ്റ് ഹിം. ഐ നെവർ സെഡ് എനിതിങ് അബൌട്ട് ഹിം. WCC എന്ന സംഘടനയിലൂടെ താരസംഘടനയായ അമ്മയെ പരസ്യമായി വിമർശിച്ചും പാർവതി ശ്രദ്ധ ആകർഷിച്ചിരുന്നു. പാർവതി മേനോൻ എന്ന പേരിൽ നിന്ന് മേനോൻ എന്ന ജാതിവാൽ മാറ്റി പകരം തന്റെ വീട്ടുപേര് ചേർത്തതാണ് അഭിനേത്രി എന്ന നിലയിൽ താരം ആദ്യം നടത്തിയ സാമൂഹ്യ ഇടപെടൽ. പിന്നീട് ലിംഗനീതിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വർഗീയ ഫാസിസത്തിനെതിരായി ഉച്ചത്തിൽ സംസാരിച്ചും പാർവതി തിരുവോത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ താര സാന്നിധ്യമായി. നമ്മുടെ രാജ്യം ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോകുന്നതിൻ്റെ എല്ലാ സിംപ്റ്റംസും വേറെ തരം വൈറസാണ്. ഫുൾ ഉത്തരവാദിത്വവും ഇതിൻ്റെ മുൻപന്തിയിൽ നിന്ന് ഇതിനെ എതിർക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ 1988 പാർവതിയുടെ ജനനം. പി വിനോദ് കുമാറും ടി കെ ഉഷാകുമാരിയുമാണ് മാതാപിതാക്കൾ. സഹോദരൻ കരുണാകരൻ. പാർവതിയുടെ സ്കൂൾ കാലത്ത് കുടുംബം തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയിരുന്നു. പാങ്ങോട് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താരം കേരള സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ BA നേടി. 2006 പുറത്തിറങ്ങിയ ഔട്ട് ഓഫ് സിലബസ് എന്ന ചിത്രത്തിൽ സഹതാരമായിട്ടായിരുന്നു പാർവതി അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. 12 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിരൺ TVയിൽ അവതാരകയായിരിക്കെയാണ് ഔട്ട് ഓഫ് സിലബസിൽ അവസരം ലഭിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴിലും ബോളിവുഡിലും താരം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ആദ്യ സിനിമയായ ഔട്ട് ഓഫിന് ശേഷം നോട്ട്ബുക്ക്, സിറ്റി ഓഫ് ഗോഡ്, മരിയ, ബാംഗ്ലൂർ ഡേയ്സ്, എന്നു നിന്റെ മൊയ്തീൻ, ചാർലി, ടേക്ക് ഓഫ്, ഉയരെ എന്നീ ചലച്ചിത്രങ്ങളിൽ പാർവതി അഭിനയിച്ച കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2015 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ എന്നു നിന്റെ മൊയ്തീൻ, ചാർലി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം പാർവതിയെ തേടിയെത്തി. മികച്ച നടിക്കുള്ള 2017 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും പാർവതിക്ക് ലഭിച്ചു. പാർവതിയുടേതായി ഇറങ്ങിയ സിനിമകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു ടേക്ക് ഓഫ്. ഇതിലെ സമീറ എന്ന കഥാപാത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ കഥാപാത്രത്തെ പോലും വിമർശനാത്മകമായി സമീപിച്ച് പാർവതി രംഗത്ത് വന്നു. ഇത്തരം വിമർശനങ്ങളൊന്നും മലയാള സിനിമയ്ക്ക് ഇന്ന് വരെ പരിചിതമല്ലായിരുന്നു. മലയാള സിനിമയെ തന്നെ മാറ്റത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നതിലും സിനിമാ വിമർശനങ്ങളിൽ ഒരു സാമൂഹ്യ മാനം കൊണ്ടുവന്നതിലും പാർവതിയുടെ പങ്ക് ചെറുതൊന്നുമല്ല. വി നോ ദ ട്രൂത്ത്. എന്നെ സംബന്ധിച്ച് ഒരു കവളിപ്പിക്കൽ പോലെയാണ്. ആൻഡ് ഞാൻ പക്ഷേ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ജോലി ചെയ്യണേ.